ആലപ്പുഴയിൽ നവവധുവിനെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി പോലീസ്. ആസിയുടെ ഡയറിയിൽ എഴുതി വെച്ച കുറിപ്പാണ് കണ്ടെത്തിയത്. പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ താങ്ങാനാവാത്ത മാനസിക വിഷമത്തിൽ മരണത്തെ പുൽകുന്നു എന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണമാണ് പോലീസ് നടത്തിയിരുന്നത്. ആദ്യം സ്റ്റാറ്റസായി കണ്ട ഈ ആത്മഹത്യാ കുറിപ്പ് വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റാരെങ്കിലും ഫോൺ കൈവശപ്പെടുത്തി സ്റ്റാറ്റസ് ഇട്ടതാണോ എന്ന രീതിയിലൊക്കെ അന്വേഷണം നടന്നിരുന്നു. ആലപ്പുഴയിൽ ഈ നവവധുവിൻ്റെ മരണം, നവവധുവാണ് അതുകൂടി നമ്മൾ കാണണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിനങ്ങളിലെ ഈ മരണത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. സുധിഷ ധർമ്മൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുധിഷ, അനുപം, നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇന്ന് രാവിലെ പോലീസിന് ഇവരുടെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിരുന്ന പോസ്റ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൽ കൃത്യമായി അവർ പറഞ്ഞിരുന്നു, പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ താങ്ങാനാവാത്ത മാനസിക വിഷമത്തിലാണ് താനെന്നും വാപ്പയുടെ ലോകത്തേക്ക് പോവുകയാണ് എന്ന് ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു, ഒരു സ്റ്റാറ്റസ് അവർ ഇട്ടിരുന്നു. പക്ഷേ അപ്പോഴും പോലീസിന് സംശയം ബാക്കിയായിരുന്നു, ഇത് ആസിയെ തന്നെയാണോ ഇട്ടത് എന്ന കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി കണ്ടെത്തി. ആ ഡയറിയിൽ കൃത്യമായി ആസിയുടെ കൈപ്പടയിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, പിതാവിന്റെ മരണത്തെ തുടർന്നുണ്ടായ താങ്ങാനാവാത്ത മാനസിക വിഷമത്തിലാണ് അങ്ങനെ താൻ മരണത്തെ പുൽകുന്നു എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. വാപ്പിയുടെ ലോകത്തേക്ക് ഞാനും വരുന്നു, എങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാകൂ എന്നുള്ളതുമാണ് ആസിയ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുള്ളത്. ഏതായാലും ഇതൊരു ആത്മഹത്യയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ആസിയെ ഭർത്തൃവീട്ടിൽ ഭർത്താവും കുടുംബവും പുറത്തുപോയി തിരികെ എത്തുമ്പോൾ റൂമിലെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്ന് ആസിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിരുന്നു. അനൂപ്.